കൈകൊണ്ടുള്ള പ്രയാസങ്ങളിൽ നിന്നും മറ്റുള്ളവരൊക്കെ സുരക്ഷിതരാവണം എങ്കിലേ യഥാർത്ഥ മുസ്ലിമാകൂ. മുസ്ലിമിന്റെ സ്വഭാവം നന്നാകണം. മുസ്ലിം ഇബാദത്തുകൾ ചില ചടങ്ങുകൾ എന്ന നിലക്ക് നിർവഹിച്ചാൽ പോരാ, അവൻ നിർവഹിക്കുന്ന ആരാധനകളിൽ നിന്നൊക്കെ നേടിയെടുക്കുന്ന വലിയ ആശയങ്ങൾ അവന്റെ പെരുമാറ്റത്തിൽ, അവന്റെ സംസാരത്തിൽ, അവന്റെ ഇടപെടലുകളിൽ എല്ലാം പ്രകടമാവണം. എങ്കിലേ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ, എങ്കിലേ സമ്പൂർണ്ണ മുസ്ലിമാവുകയുള്ളൂ എന്ന് പ്രവാചകൻ പറയുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലാ യുഅ്മിനു ആവർത്തിച്ച് സത്യം ചെയ്തുകൊണ്ട്, കസം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, വിശ്വാസിയാവുകയില്ല. അള്ളാഹിനെ തന്നെയാണ് സത്യം, ഒരാൾ വിശ്വാസിയാവുകയില്ല. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, വിശ്വാസിയാവൂല കേട്ടോ. റസൂലുള്ള 3 തവണ ആവർത്തിച്ചതിന്റെ ഗൗരവം പറഞ്ഞിട്ട് പറയുന്നു. അപ്പൊ ചോദിക്കപ്പെട്ടു റസൂലുള്ളയോട്, വമൻ യാ റസൂലുള്ളാ, ആരെക്കുറിച്ചാ പ്രവാചകരെ അങ്ങീ മുന്നറിയിപ്പ് നൽകുന്നത്, ആരെക്കുറിച്ചാണ് അങ്ങീ ആശങ്കയോടുകൂടെ സംസാരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണവൻ? തന്റെ അയൽവാസി തന്റെ ഷെറിനെ കുറിച്ച് നിർഭയരാകാത്ത ഒരു മനുഷ്യൻ, അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനാകുന്നതല്ല. തന്റെ അയൽവാസി തന്നെ കുറിച്ച് വിഷമത്തിലാണ്, തന്റെ അയൽവാസിക്ക് തന്നെ കുറിച്ച് പേടിയാണ്. കാരണം അയൽക്കാരനായ തന്നില്ലെന്ന് ഏതവസരത്തിലും ഷെറാണ്, ഏതവസരത്തിലും ബുദ്ധിമുട്ടിക്കലുകളാണ്, ഏതവസരത്തിലും പ്രയാസപ്പെടുത്തലുകളാണ്, കഷ്ടപ്പെടുത്തലുകളാണ് ഈ ആളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ, അത്തരത്തിലുള്ളവർ അയൽക്കാരൻ ഉണ്ടായിരിക്കെ ആ അയൽക്കാരൻ ഒരിക്കലും വല്ലാഹി ലാ യുഅ്മിനു നിർഭയനാവുകയില്ല, അവന് ആഖിറത്തിൽ രക്ഷ കിട്ടുന്ന യഥാർത്ഥ നിലക്കുള്ള മുഅ്മിനായി മാറുകയില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ പ്രയോഗത്തിലൂടെ റസൂലുള്ള എന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അല്ലാഹുവിങ്കൽ നിന്ന് അംനാശിക്കുന്ന നിർഭയത്വം എനിക്ക് എന്റെ എല്ലാ പേടികളുടെ അവസ്ഥയിൽ നിന്നും റബ്ബേ നീ എന്നെ കാക്കണം എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, ആശിക്കുന്ന, അതിനുവേണ്ടി ദാഹിക്കുന്ന എല്ലാ വിശ്വാസികളും മറ്റുള്ളവർക്കും നിർഭയത്വം നൽകണം. തന്റെ കൈ മുഖേന, തന്റെ നാക്ക് മുഖേന, തന്റെ പെരുമാറ്റം മുഖേന ഒരാളെ ഭീതിപ്പെടുത്തരുത്. ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നിർഭയത്വം, ആ നിലക്കുള്ള ഒരവസ്ഥ അത് മനുഷ്യൻ നേടിയെടുക്കണം. കാരണം തന്റെ റബ്ബിൽ നിന്ന് താൻ അമ്മിന് കൊതിക്കുന്നു എങ്കിൽ, സഹജീവികൾക്കത് നൽകിയാൽ അള്ളാഹു നമുക്ക് ഏറ്റവും ഭീരുജനകമായ അവസ്ഥകളിൽ നമുക്ക് അമ്മിന് നൽകും, നിർഭയത്വം നൽകും. എവിടെയും അവൻ നമ്മെ കൈവെടിയുകയില്ല. ഈ ആശയമാണ് അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിന്റെ നാമം എല്ലാ അർഹരായവർക്കും സത്യവാന്മാർക്കും എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വവും അഭയവും നൽകുന്നവൻ. ഇതാണ് അൽ മുഅ്മിൻ എന്ന ആശയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി സുഹൃത്തുക്കളെ, അതിന്റെ ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞവന്റെ നാമം അൽ മുഅ്മിൻ എന്ന് കഴിഞ്ഞ ഉടനെ അൽ മുഹൈമിൻ അള്ളാഹുവിന്റെ മറ്റൊരു പേരാണ്. അള്ളാഹുവിന്റെ നാമമായി അതും വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്താണ് പേരെന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളത്. അൽ മുഹൈമിൻ സൂറത്തുൽ ഹശ്റിൽ ഈ ഒന്നിച്ചു പറഞ്ഞ ഈ സ്ഥലത്താണ് അൽ മുഹൈമിൻ എന്ന് വന്നത്. അത് അള്ളാഹുവിന്റെ നാമമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അബ്ദുൽ മുഹൈമിൻ എന്ന് വിളിക്കാവുന്നതാണ്. അബ്ദുൽ മുഹൈമിൻ എന്താണ് അൽ മുഹൈമിൻ? മുഹൈമിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആശയം? എല്ലാവരുടെയും എല്ലാ കാര്യത്തിന്റെയും മേൽനോട്ടവും മേലന്വേഷണവും ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ ആശയം. എല്ലാത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നവൻ, എല്ലാത്തിന്റെയും മേലധികാരി, എല്ലാത്തിന്റെയും മേലന്വേഷണം നിർവഹിക്കുന്നവൻ, എല്ലാ കാര്യത്തിനും കഴിവുള്ള, എല്ലാം അറിയുന്നവനായ ആ ഒരു പ്രത്യേകമായ വിശേഷണമാണ് അൽ മുഹൈമിൻ എന്ന നാമത്തിന്റെ അന്തസ്സത്ത. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എടുത്ത് വിശദീകരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും അദ്ദേഹം അല്ലാത്ത മറ്റു സഹാബികളുടെ ഒക്കെ അഭിപ്രായമായി അദ്ദേഹം പറയുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശം? അശ്ശാഹിദു അലാ ഖൽഖിഹി ബിഅഅ്മാലിഹിം, പടപ്പുകളുടെ മേൽ എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവൻ, അവരുടെ ഏത് പ്രവർത്തനവും അവൻ അറിയാതെ പോകുന്നില്ല. എല്ലാത്തിന്റെയും മേൽനോട്ടം നടത്തുന്ന മുഹൈമിനാണ് അല്ലാഹു, മേലന്വേഷണം നടത്തുന്നവനാണ്, എല്ലാത്തിന്റെയും കാര്യങ്ങൾ അറിയുന്നവനാണവൻ. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു മുഹൈമിൻ, അല്ലാഹു മുഹൈമിനാണെന്ന് പറഞ്ഞാൽ ശാഹിദുന്നലാ ഖൽഖിഹി ബിമാ യസ്ദുറു മിൻഹും മിൻ ഖൗലിൻ ഔ ഫിഇലിൻ
മനുഷ്യരായ നമ്മിൽ നിന്ന് അവന്റെ പടപ്പുകളിൽ നിന്നുണ്ടാകുന്ന ഏതൊരു വാക്കുകളെയും പ്രവർത്തനത്തെയും അവനറിയാതെ അവന്റേതായ ദൃഷ്ടിയിൽപ്പെടാതെ സംഭവിക്കുന്നില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, വമാ തകൂനു ഫീ ശൈഇൻ വമാ തത്ലു മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി വമാ യഅസ്ബു റബ്ബിക മിൻ മിസ്ഖാലി ദറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വലാ അസ്ഖറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തു യൂനുസിൽ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു, നീ ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും, നീ പരിശുദ്ധ ഖുർആനില്ലെന്ന് പാരായണം ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റേത് പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിലും നാം അത് അറിയുന്നുണ്ട്, ദാലതിന്റെ മേലധികാരിയായിട്ടുണ്ട്, എല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന ആശയമാണ് അൽ മുഹൈമിൻ എന്നതിലൂടെ വരുന്നത്. അപ്പൊ എല്ലാവരുടെയും എല്ലാ കാര്യത്തിന്റെയും മേൽനോട്ടവും മേലന്വേഷണവും ചെയ്യുന്നവനാണ്. ഒരിക്കലും അല്ലാഹു അശ്രദ്ധനല്ല, അല്ലാഹുടെ ശ്രദ്ധ തെറ്റിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. എത്ര ആള്, എത്ര ജനങ്ങൾ, എത്ര കോടി ജനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ, ഇനി എത്ര കോടി ജനങ്ങൾ വരാനുണ്ടോ, എല്ലാവരും അമലും അല്ലാഹുവിന് വളരെ കൃത്യമായിട്ടറിയാം, വളരെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ റബ്ബിനെ പരിചയപ്പെടുത്തുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിൽ പോയി റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോ ഏതാണ് ഈ റബ്ബെന്ന് വിശേഷം ചോദിച്ചപ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബിന്റെ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ വിശദമായി പറഞ്ഞു. ആ അവസരത്തിൽ ഫിറൗൻ ചോദിച്ചു മൂസ നബിയോട്, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, എങ്കിൽ ആദ്യമൊക്കെ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകാരുടെ അവസ്ഥ എന്താണ് മൂസ, എന്നാ അവരൊക്കെ സ്ഥിതി എന്താ, ഒരുപാട് ആൾക്കാർ കഴിഞ്ഞു പോലെ, നീ പറയും പോലെയാണ് കാര്യമെങ്കിൽ, മുമ്പ് ഒരുപാട് ആൾക്കാർ ഞാൻ പറയും പോലെ ജീവിച്ചവരുണ്ടല്ലോ, അവരുടെയൊക്കെ സ്ഥിതി എന്താ? സാധാരണ ഇസ്ലാമിക പ്രബോധകന്മാരോട് മറ്റുള്ള ആളുകൾ ചോദിക്കുന്ന അതേ ചോദ്യം, നീ പറയുന്നത് മാത്രമാണ് സത്യം, ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കഴിഞ്ഞു പോയല്ലോ, അവരൊക്കെ അവസ്ഥ എന്താ, അവരൊക്കെ നരകത്തിലാ എന്ന ചോദ്യത്തിന് മൂസ നബി അലൈഹി ഇസ്ലാം കൊടുത്ത മറുപടി, അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. അദ്ദേഹത്തിന്റെ മറുപടി, അവരെ കുറിച്ചുള്ള അറിവൊന്നും പാഴായി പോകും, നിങ്ങൾ ആരും വിചാരിക്കണ്ട, അവരെ കുറിച്ചുള്ള അറിവൊന്നും എനിക്കില്ല, പക്ഷേ മുമ്പ് കഴിഞ്ഞു പോയ നൂറ്റാണ്ടിലെ ജനങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായ അറിവൊരു ഗ്രന്ഥത്തിലുണ്ട്. എന്റെ റബ്ബ് പിഴക്കുന്നവനല്ല, എന്റെ റബ്ബ് വഴിവിഴച്ചു പോകുന്നവനല്ല, എന്റെ റബ്ബിന് തെറ്റ് സംഭവിക്കുന്നവനല്ല. ലാ യളില്ലു റബ്ബി, എന്റെ റബ്ബിനൊരിക്കലും വഴിതെറ്റുകയില്ല, അവന് പിഴക്കുകയില്ല. വലാ യൻസാ, കോടിക്കണക്കിന് പടപ്പുകൾ കഴിഞ്ഞു പോയപ്പോ പിന്നെ കോടിക്കണക്കിന് ജനങ്ങൾ വരുമ്പോ അക്കഴിഞ്ഞുപോയ കോടികളുടെ ആളുകളുടെ സ്ഥിതിയൊന്നും മറന്നു പോകുന്ന പ്രകൃതക്കാരനല്ല എന്റെ റബ്ബ്. ലാ യളില്ലു റബ്ബി വലായൻസാ, എന്റെ റബ്ബ് പിഴക്കുന്നവനല്ല, എന്റെ റബ്ബിന് മറവി പറ്റുന്നവനല്ല, അവൻ മറക്കില്ല എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതാ മുഹൈമിൻ. ഏത് കാലഘട്ടത്തിൽ എത്ര കോടി ജനങ്ങൾ കഴിഞ്ഞു പോയോ എല്ലാവരുടെ ഏത് പ്രവർത്തനത്തിന്റെയും മേൽനോട്ടം എല്ലാത്തിന്റെയും മേലന്വേഷണം ചെയ്യുന്നവനാണ് മുഹൈമിൻ. അത് അല്ലാഹു മാത്രമാകുന്നു, മറ്റൊരാൾക്കും അതിന് സാധ്യമേ അല്ല. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മുഹൈമിൻ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആനിനെ പറ്റി ഒരു സ്ഥലത്ത് വഅൻസൽനാ ഇലൈകൽ കിതാബ ബിൽ ഹഖി മുസദ്ദിഖൽ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ് വലാ തത്തബിഉ അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്. സൂറത്തുൽ മാഇദ 48-ാമത്തെ ആയത്തിൽ വമുഹൈമിനൻ അലൈഹി എന്ന് പ്രയോഗിച്ച അല്ലാഹുടെ പേര് പറഞ്ഞതല്ല, അത് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞതാണ്. ഖുർആൻ മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ മേലന്വേഷണം ചെയ്യാൻ മാത്രം കേൾപ്പിച്ച ഗ്രന്ഥമാണ് എന്നാണ് അവിടെ ഉദ്ദേശം. എല്ലാത്തിന്റെയും മേലെ മികച്ചു നിൽക്കുന്ന ഗ്രന്ഥമാണ്.
മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹു തആല തന്നെയാണ് അതാത് കാലഘട്ടങ്ങളിൽ അവതരിപ്പിച്ചതെങ്കിലും ആ വേദഗ്രന്ഥങ്ങളെക്കാളെല്ലാം മികച്ചു നിൽക്കുന്ന, എല്ലാം കൊണ്ടും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന നിലക്ക് വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മേൽനോട്ടം നടത്തുന്നവൻ, ആ നിലക്ക് പ്രത്യേകതയുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ അർത്ഥപ്രകാരമാണ് ഖുർആനിനെ കുറിച്ച് അള്ളാഹു മുഹൈമിനൻ അലൈഹി എന്ന് വിശദീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അൽ മുഹൈമിൻ എന്ന നാമത്തിലൂടെ പടച്ചതമ്പുരാന്റെ അപാരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള അവന്റെ കഴിവ്, അത് ലോകത്തൊരാൾക്കും സാധ്യല്ല. എല്ലാവരും ഏതെങ്കിലും അവസരം ഒരു ചെറിയ ഒരു സംഭവം 10 മിനിറ്റ് പറയുമ്പോൾ പോലും ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്ന ആളുകളാണ് നമ്മൾ. പടച്ചതമ്പുരാൻ കൊടാനുകൊടി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ, അവൻ ഒരിക്കലും അശ്രദ്ധയിൽ ഒരു നിമിഷം പോലും ആകാതെ, ഒന്നും മറക്കാതെ വിട്ടുപോകാതെ, ഇനി കാണിക്കേണ്ട സ്ഥലത്ത് പരലോകത്ത് നമ്മുടെ മുമ്പിൽ റെക്കോർഡായിക്കൊണ്ട് കാണിക്കാൻ കഴിയാവുന്ന, എല്ലാത്തിന്റെയും മേലനോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹൈമിനായ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. നാം പടച്ചതമ്പുരാന്റെ അബ്ദുൽ മുഹൈമിൻ എന്ന വിശേഷണമാണ് നമുക്ക് ചേരുന്നത്. നമ്മൾ മുഹൈമിനുകളല്ല, മുഹൈമിൻ അള്ളാഹുവാണ്, അവന്റെ വിനീതരായ ദാസന്മാരാകുന്നു നാം. ഈ ആശയമാണ് അൽ മുഹൈമിൻ എന്ന പേരിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത നാമം അൽ അസീസ്, അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസ്. അൽ അസീസ് എന്താണ്? അൽ അസീസ് പരിശുദ്ധ ഖുർആനിൽ അൽ അസീസ് എന്ന അള്ളാഹുവിന്റെ പേരായി ശുദ്ധ ഖുർആൻ 92 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 92 സ്ഥലത്ത് അൽ അസീസ് എന്ന് അള്ളാഹുവിന്റെ നാമമായി ശരീകരിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒറ്റ വാക്കിൽ പറയാവുന്നത് പ്രതാപശാലി എന്നാണ്. അന്തസ്സുറ്റവൻ, അന്തസ്സുള്ളവൻ, അന്തസ്സിന്റെ ഉടമ, പ്രതാപമുള്ളവൻ, എല്ലാ ശക്തികളെയും അതിജയിക്കാൻ മാത്രം പവറുള്ള പ്രതാപശാലിയാണ് അവൻ. അതാണ് അതിന്റെ ആശയം. ഒരു ശക്തിക്കും അവനെ കീഴടക്കാൻ കഴിയില്ല. എല്ലാത്തിന്റെയും മേലെ മികച്ചു നിൽക്കുന്ന ലോകത്തുള്ള എല്ലാ ശക്തികളുടെയും എല്ലാ ശക്തികളെയും അതിജയിക്കുന്ന, ഒരിക്കലും തുല്യതയില്ലാത്ത അതുല്യനായ പ്രതാപശാലിയാണ് അവൻ എന്നതാണ് അൽ അസീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു ജരീർ തിബരി അദ്ദേഹത്തിന്റെ തഫ്സീറിലും, ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിലും, ഖുർത്തുബി അവിടുത്തെ തഫ്സീറിലും ഒക്കെ ഞാൻ ഈ സൂചിപ്പിച്ച ആശയമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്ക് കാണാം അല്ലാഹു അസീസ് ആണെന്ന് പറയുമ്പോൾ ഫിൻതിഖാമിഹി മിമ്മൻ അറാദൽ ഇൻതിഖാമ മിൻഹു, അവൻ ആരെങ്കിലും ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലാ യഖ്ദിറു അഹദുൻ യദ്ഫഉഹു അൻഹു, ആ ശിക്ഷയിൽ നിന്ന് ഒരാൾക്കും കുതിറി ഓടി രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. പടച്ചതമ്പുരാന്റെ പിടുത്തത്തിൽ നിന്ന് അശദീദു ഫിൻതിഖാമിഹി മിമ്മൻ ഇൻതഖമ മിൻ അഇദാഇഹി, അവന്റെ ശത്രുക്കളോട് അവൻ പ്രതികാര നടപടിയെടുക്കുമ്പോൾ ഒരു ശക്തിക്കും ഒരു കൊലകൊമ്പനും അതിൽ നിന്ന് കുതറിയോടി രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാത്തിനെയും മടക്കി ഭരിക്കുന്ന അല്ലദീ ഖദ് അസ്സ കുല്ല ശൈഇൻ ഫഖഹറഹു വഗലബല്ല ശിയാ, എല്ലാ വസ്തുക്കളെയും മടക്കി വാഴുന്നവനാണവൻ. ശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് ആ പേരിന്റെ ആശയം വിവിധ സ്ഥലങ്ങളിൽ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ഒരുന്നിനും അവനെ അശക്തമാക്കാൻ കഴിയുകയില്ല. ശുദ്ധ ഖുർആൻ ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വമാ കാനല്ലാഹു ലിയുഅജിസഹു മിൻ ശൈഇം ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, സൂറത്ത് ഫാത്തിറിലെ 44 ആയത്തിൽ കാണാം. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവും തന്നെ അല്ലാഹുവിനെ അശക്തനാക്കാൻ പോകുന്ന യാതൊന്നുമില്ല. പടച്ചോനെ പരാജയപ്പെടുത്തുക, പടച്ചോനായിട്ട് ഏതെങ്കിലും നിലക്കൊന്ന് ഏറ്റുമുട്ടിയിട്ടൊന്ന് വലിയ ആളാവുക, ഒരാൾക്കും അതിന് സാധ്യമല്ല. അത്ര കൃത്യമായി അവൻ അവന്റേതായ ഇസ്സത്ത് നിലനിർത്തിയിരിക്കുകയാണ്. തന്റെ റബ്ബിനെ സംബന്ധിച്ചൊരു വിശ്വാസി അൽ അസീസ് എന്ന് വിശ്വസിക്കുമ്പോ, എന്റെ നാഥൻ അസീസാണ് എന്ന് വിശ്വസിക്കുന്നതിലൂടെ അവർ വിശ്വാസിക്കുണ്ടാകുന്ന ദൃഢത കണ്ടാ, എന്താ അവൻ മനസ്സിലാക്കേണ്ടത്? എന്റെ റബ്ബ് വിചാരിച്ചതെന്തും നടക്കും, ഞാൻ വിഷമിക്കേണ്ടതില്ല, ഞാൻ വെപ്രാളപ്പെടേണ്ടതില്ല, എന്റെ റബ്ബ് വിചാരിച്ചതെന്തും നടക്കും, ആർക്കും അവനെ പരാജയപ്പെടുത്താനാവില്ല. ഇത്രത്തോളം ലോകത്തുള്ള സർവ പടപ്പുകളും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അല്ല ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു നടത്തും. ഇനി എല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയുമില്ല. അതാണ് മാഷാ അല്ലാഹു കാന, അല്ല ഉദ്ദേശിച്ചത് നടക്കും.
വമാലം യശ ഇലം യകുൻ, അവൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് നടക്കുന്നതല്ല. ആ നിലക്കുള്ള പ്രതാപമുള്ളവനാണവൻ, ആ നിലക്ക് അന്തസ്സുള്ളവനാണവൻ, അവന്റെ തീരുമാനമേ നടക്കൂ. അവന്റെ തീരുമാനത്തിനപ്പുറം ഏത് പോക്കിരികൾ തീരുമാനിച്ചിട്ടും മനപ്പായസം കൊണ്ടിട്ടും കാര്യമില്ല, വിജയിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരുടെ ചരിത്രത്തിലൂടെ അവന്റേതായ ആ ഇസ്സത്ത്, അവന്റേതായ ആ പ്രതാപം, അവൻ